അൽഫിയത്തു ബിനി മാലിക് സബക്ക് 37. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ വലിമശായിഖിനാ ولأساتيذنا ولجميع المؤمنين والمؤمنات. أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. أولو وعلمون عليون وآرضون عشذ والسينون وبابه ومثل حين قد يرد ذا الباب وهو عند قومي يطرد. അപ്പോ ഉലൂവ അലമൂന ഇല്ലിയുന വആറളൂന ഷദ്ദ എന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി വസ്സിനൂന വബാബുഹു. അപ്പോ വസ്സിനൂന ഇപ്രകാരം തന്നെ ജംഉ മുദക്കറിനോട് ഇൽഹാഖ് ചെയ്തിട്ടുണ്ട്. ജംഉ മുദക്കർ സാലിമിനോട് ഇൽഹാഖ് ചെയ്തിട്ടുണ്ട്. ഏതിനെ? സിനൂനയെയും വബാബുഹു അതിന്റെ ബാബും, സിനൂൻ ബാബും. ഇനി വമിഥില ഹീനിൻ, ഹീന് പോലെ, ഹീനിൻ എന്നതിനെ ഉപയോഗിക്കുന്നത് പോലെ. ഹീനിൻ എന്നതിൽ അവസാനത്തിന്റെ മുമ്പ് യാവും പിന്നെ ഹറക്കത്തുകളൊക്കെ ഇഅ്റാബുകളൊക്കെ വെളിവാകുന്നത് നൂനിന്റെ മേലിൽ ളാഹിറായ ഹറക്കത്തുകളെ കൊണ്ടാണല്ലോ അവിഷയത്തില്. അപ്പോ യാഇന ലുസൂമാക്കുക, അതുപോലെ തന്നെ ഹറക്കാത്തു സലാസ് കൊണ്ട് ഇഅ്റാബ് ചെയ്യുക എന്ന വിഷയത്തിൽ ഹീന് പോലെ കതിയരിത് ചിലപ്പോൾ വരാറുണ്ട്. എന്ത്? ദൽ ബാബു, ഈ ബാബ്. ഈ ബാബ് എന്ന് പറഞ്ഞാൽ ഇൻഷാല്ലാ നമ്മൾ പറയുന്നുണ്ട് ഏതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്. വഹുവ, അങ്ങനെ ഹീന് പോലെ ഉപയോഗിക്കൽ ഇന്ദ ഖൗമിൻ ഒരു ഖൗമിന്റെ അടുക്കൽ യഫരിദു അത് മുത്തരിദാണ് വ്യാപകമാണ് എന്ന് പറയുന്നത് പോലെ. അപ്പോ ഇളത്ത് എന്നത് അതിന്റെ ലാം ഇസ്മിനെ കളഞ്ഞിട്ടുണ്ട്. അതിന്റെ അസിൽ ഇളുഹ് എന്നാണ്, അല്ല ഇളുവ് എന്നാണ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അതായത് കളയപ്പെട്ടത് ഹ ആണ് എന്നും അതല്ല വാവാണ് എന്നും പറയുന്നുണ്ട്. എങ്ങനെയായാലും ഇളത്ത് എന്ന് പറഞ്ഞാൽ അത് ഐനിക്ക് കസിർ കൊണ്ടാണ്. അൽ ഫിർഖത്ത്, അതുപോലെ ഖിത്ആത്ത്, ജുസ് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഒരു കഷ്ണം, ഒരു ഭാഗം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അതുപോലെ വഇസത്ത് വഇസീന, ഇസത്ത് ഇസീന എന്ന് പറയുന്നത് പോലെ. അപ്പോ ഇസത്ത് എന്നതും ബി കസിരിൽ ഐനി, ഐനിക്ക് കസർ കൊണ്ടാണ്. ഇസത്ത് എന്ന് പറഞ്ഞാൽ അൽ ഫിർഖത്തു മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് ഒരു വിഭാഗം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതിനും തന്നെ എന്തായി, അവസാനത്തെ ഹറഫിനെ കളഞ്ഞിട്ട് അതിനെ തൊട്ട് തൈനീസിന്റെ ഹാഇനെ പകരം കൊണ്ടുവന്നു. അതുപോലെ വസുബത്ത് വസുബൂന, വസുബത്ത് വസിബീന, അല്ലെങ്കിൽ സുബീന. സുബത്ത് എന്നാണ് മുഫ്രദ്, സുബത്താണ്. സുബത്ത് എന്ന് പറഞ്ഞാൽ അൽ ജമാഅത്തു എന്നൊക്കെയാണ് അർത്ഥം.
അതിന്റെ അസുല് സുബുബ് എന്നാണ്. അല്ല സിബി എന്നാണോ എന്നും പറയപ്പെടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കളയപ്പെട്ടത് വാവാണെന്നും അല്ല യാ ആണെന്നും അഭിപ്രായങ്ങളുണ്ട്. എങ്ങനെയായാലും സുബത്ത് സിബീന എന്ന് പറയും. അപ്പോ അവസാനത്തെ ഹറഫിനെ കളഞ്ഞിട്ട് അതിനെ തൊട്ട് തൈനീസിന്റെ ഹാ പകരം വന്നിട്ടുണ്ട്. അതുപോലെ വമിഅത്ത് വമിഈന, മിഅത്ത് മിഈന, അതൊന്നും ആഹ്റിന്ന് യാവിനെ കളഞ്ഞു, അതിനെ തൊട്ട് പകരമായിട്ടാണ് ഹാത്താഹ് വന്നത്. അപ്പോ ഫലാ ഇനിയിപ്പോ ഇതിന്റെ ഇഹ്തിറാസാത്തുകൾ പറയുകയാണ്. ഇപ്പൊ നമ്മള് പിന്നെ സിനൂം ബാബിൽ പെടണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിന്റെ വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പൊ ആ വ്യവസ്ഥകൾ ഒക്കാത്ത ചില കെലിമത്തുകൾ ഉദാഹരണത്തിന് വേണ്ടി ശാരിഹ് കൊണ്ടുവരികയാണ്. അപ്പൊ ഫലാ യജൂസു ദാലിക, ഇത് അനുവദനീയമല്ല. ഈ ജംഉ മുസക്കർ സാലിമിനോട് ഇൽഹാഖ് ചെയ്തിട്ട് സിനൂനെ പോലെ കൊണ്ടുവരിക എന്നത് ജായിസല്ല. എവിടെ? ഫീ നഹ്വി സംറത്ത്, സംറത്ത് പോലോത്തതിൽ അത് ജായിസല്ല. എന്ത് സംറത്തിൽ ജായിസല്ല എന്ന് പറയാൻ കാരണം? ലിഅദമിൽ ഹസഫി, അവിടെ കളഞ്ഞിട്ടില്ല. തൈനീസിന്റെ താഴുണ്ട്, പക്ഷെ അത് ഒന്നിനെ കളഞ്ഞ് അതിനെ ഇവത് കൊണ്ടുവന്നതല്ല. അതുകൊണ്ട് തന്നെ അതിനെ ഈ ബാബിൽ പെടുത്താൻ പറ്റില്ല. അതുപോലെ തന്നെ വലാ ഫീ നഹ്വി ഇദത്ത് വസിനത്ത്, ഇദത്ത് സിനത്ത് എന്നതിലും ഈ നിയമം ബാധകമല്ല. കാരണം എന്താ? ലിഅന്നൽ മഹ്ദൂഫൽ ഫാഉ, ഇവിടെ കളയപ്പെട്ടിട്ടുണ്ട്, പക്ഷേ കളയപ്പെട്ടത് ലാമിസ്മല്ല, പിന്നെയോ ഫാഇസ്മാണ്. അതുകൊണ്ട് ഇവിടെയും ആ നിയമം പറ്റില്ല. അപ്പോ വസന യസിനു സിനത്ത് വാഅദ ഈദു ഈദത്താണല്ലോ. അപ്പൊ ഇവിടെ കളയപ്പെട്ടത് ഫാ ആണ്, ഫാ ഇസ്മിനെയാണ് കളഞ്ഞത്. അതുകൊണ്ട് സിനൂം ബാബിൽ പെടുത്താൻ പറ്റില്ല. വലാ ഫീ നഹ്വി യദു വദമ, യദു ദമ എന്നതിലും പറ്റുകയില്ല. എന്തേ കാരണം? ലിഅദമി തഅവീയ്, അവിടെ ഈവമായിട്ട് ഹാതായിനെ കൊണ്ടുവരിക എന്നത് ഉണ്ടായിട്ടില്ല. അപ്പൊ അവിടെ കളയപ്പെട്ടത് ലാമിസ്മ തന്നെയാണ്, പക്ഷെ ആ ലാമിസ്മിനെ തൊട്ട് പകരം ഹാത്തായിനെ കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ സിനൂൻ ബാബിൽ പെടുത്താൻ പാടില്ല. എന്നാൽ ചില ആളുകൾ അതിനെ അബൂന അഹൂന എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അഹുവൻ, അപ്പോ യദ് ദമു എന്നൊക്കെ ഉള്ളതിൽ യദൂന ദമൂന എന്നൊന്നും പ്രയോഗമില്ല. പക്ഷേ ഈ ചില ആളുകൾ ഈ ഇതിനോട് സമാനമായ യദ് ദമ് പോലെയുള്ള അഹ് അബ് എന്നതിനെ അഹൂന അബൂന എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് എന്താണ്? അത് ഷാദായ സ്ഥിരമാലാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് യദ് ദമ് പോലെ ആഹ് കളഞ്ഞ് അതിന് പകരം കൊണ്ടുവരാത്തതിൽ പെട്ടതാണ്. അപ്പൊ അത് ഷാദാണ്. അബൂന അഹൂന എന്നതൊക്കെ ഉള്ളത് ഷാദാണ് എന്ന് മനസ്സിലാക്കണം. അതാ പറഞ്ഞത് വലാ ഫീ നഹ്വി യദ് വദമ ലിഅദമി തഅവീൽ, അവിടെ ഇവവില്ലാത്തത് കൊണ്ട് തന്നെ അത് പറ്റില്ല. വലാ ഫീ നഹ്വി ഇസ്മ വ ഉഖ്ത് വ ബിന്ത്, ഇസ്മ ഉഖ്ത് ബിന്ത് ഇവകളിലൊന്നും എന്ത് പറ്റില്ല? സിനൂൻ ബാബു പോലെ ജമാക്കുക എന്നത് ജായിസാകുകയില്ല. കാരണം എന്താ? അന്നൽ ഇവള, ഇവിടെയുള്ള ഇവൾ, ഇവിടെ ഇവളുണ്ട് എന്നത് ശരിയാണ്, ആഹ്ർ കളഞ്ഞു പക്ഷെ ഇവളുണ്ട്. അത് അന്നൽ ഇവള വൈറുൽ ഹാ, ഇവിടെ പകരം കൊണ്ടുവന്നത് അത് ഹാ അല്ല. അതുകൊണ്ട് തന്നെ എന്താക്കാൻ പറ്റൂല, ഇതിനെയും സിനൂൻ ബാബിൽ പെടുത്താൻ പറ്റില്ല. ഇസ്മ എന്ന് പറയുന്നത് അവിടെ അസുലു സുമുവ് എന്നാണല്ലോ, അതല്ല വസ്മു എന്നാണ്. അഖിലാഫൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും തുടക്കത്തിൽ ഒരു അംസായിതയായിട്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അത് എന്താണ്? പിന്നെ അംസയാണ് വന്നത്, താ അല്ലല്ലോ ഇവളം നിലക്ക് വന്നത് എന്നതുകൊണ്ട് ഈ രൂപത്തിൽ ജമാക്കാൻ പറ്റൂല. അതുപോലെ ഉഖ്ത്, അതുപോലെ തന്നെ ബിന്ത് എന്നൊക്കെ പറയുന്നത് അതില് അവസാനം വന്നത് ഹാത്ത അല്ല, വെറും ത ആണ്, അസുലിയായ ത ആണല്ലോ. അതുകൊണ്ട് അതിലും ഹാ പകരം വരാത്തത് കൊണ്ട് സിനൂൻ ബാബിനോട് അല്ല സിനൂൻ ബാബിനിൽ പെട്ടതാണ് എന്ന് പറയാൻ പറ്റില്ല. ജമ്മു ദക്കർ സാലിമിന്റെ മുൽഹക്കാത്താക്കാൻ പറ്റില്ല എന്നർത്ഥം. വലാ ഫീ നഹ്വി ഷാത്ത് വ ഷഫത്ത്,
ഷാത്ത് ഷഫത്ത് ഇവകളിലും എന്ത് പറ്റില്ല? ഈ സിനോൻ ബാബിൽ ഉള്ളതുപോലെയുള്ള ഇസ്തിഅമാല് പറ്റില്ല. എന്തേ കാരണം? ലി അന്നഹുമാ ഖുസ്സിറ, അത് രണ്ടിനെയും തക്സീർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അലാ ഷിയാഹ് വശിഫാഹ്. അപ്പൊ ഷാത്ത് ഷഫത്ത് എന്നതിന്റെ ജംഉ എന്തായിട്ടുണ്ട്? ജംഉ തക്സീർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോ തക്സീർ ആക്കരുത് എന്ന് നമ്മൾ ഷർത്ത് പറഞ്ഞിരുന്നു. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ഷാത്തും ഷഫത്തും ജംഉ മുദക്കർ സാലിമിന്റെ മുൽഹഖാത്തിൽ പെടുത്താൻ പറ്റില്ല. അപ്പോ ഇതുവരെ പറഞ്ഞത് നമ്മള് സിനോൻ ബാബിന് പറഞ്ഞതായ ലബുത്തുകൾ, ആ ലബുത്തിന്റെ മുഹ്തറസുകളാണ്, മുഹ്തറസാത്തുകളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോ ഇനി വമിസില ഹീനിൻ, ഹീന് പോലെ കതിയരിത് ചിലപ്പോ വരാറുണ്ട്. സൽ ബാബ്, ഈ ബാബ് വരാറുണ്ട്. അപ്പൊ ഇവിടെ ഈ ദൽബാബ് എന്നതുകൊണ്ട് ഏതാണ് ഉദ്ദേശിക്കുന്നത് എന്നത് അവിടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇതുകൊണ്ട് ഇഷാറത്താക്കപ്പെടുന്നത് എങ്ങോട്ടാണ്? ഈ ബാബ് എന്നത് ഏതാണ്? ഈ ബാബ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് എന്താക്കാം, പിന്നെ ജംഉ മുദക്കർ സാലിമാക്കാം. അപ്പൊ ഹീനിനെ ഉപയോഗിക്കുന്നത് പോലെ ഉപയോഗിക്കാറുണ്ട് ഏത്? ദൽ ബാബു, ഈ ബാബിനെ. അപ്പൊ ജംഉ മുദക്കർ സാലിമിനെ മൊത്തത്തിൽ ഹീനിനെ ഇസ്തിഅമാല് ചെയ്യുന്നത് പോലെ ഇസ്തിഅമാല് ചെയ്യാറുണ്ട്. അപ്പോ ജംഉ മുദക്കർ സാലിമിനെ ഹീനു പോലെ ഉപയോഗിക്കും, ഹീനു പോലെ വരും എന്ന് പറയുമ്പോ അതിന്റെ മുൽഹഖാത്തും പെടും. കാരണം അസുൽ തന്നെ അങ്ങനെ ഉപയോഗിക്കുന്നുവെങ്കിൽ അതിന്റെ ഫറഅ് ഏതായാലും പെടുവരും. അപ്പൊ ദൽ ബാബു എന്നത് എങ്ങോട്ട് മടക്കുക? ഈ ബാബ് എന്ന് പറഞ്ഞാൽ ജംഉ മുദക്കർ സാലിമും അതിന്റെ മുൽഹഖാത്തുകളും ഒക്കെ പെടും, ഒക്കെ ഹീനു പോലെ ഉപയോഗിക്കാറുണ്ട്. ഇനി അല്ലെങ്കിൽ ദൽ ബാബു പറഞ്ഞത് എങ്ങോട്ട്? ഈ ബാബ് എന്ന് പറഞ്ഞാൽ മുൽഹഖാത്ത് എന്നർത്ഥം. അപ്പോ ഹീനു പോലെ വരും ദൽ ബാബ്, ഈ ബാബ് എന്ന് പറഞ്ഞാൽ ജംഉ മുദക്കറിന്റെ മുൽഹഖാത്ത് ഹീനു പോലെ വരാറുണ്ട്. അങ്ങനെ ആ മുൽഹഖാത്തിന്റെ മേലിൽ മാത്രവും ഹസർ ചെയ്യാം, അതും നമുക്ക് ലാഹിറായി വരുന്നുണ്ട്. ഇനി അതല്ലെങ്കിലോ മിസ്ല ഹീനിൻ, ഹീനു പോലെ വരും, ഹീനു പോലെ കതിയരിത് വരാറുണ്ട്. ദൽ ബാബ് പറഞ്ഞാൽ ഈ ബാബ്, ഈ ബാബ് എന്ന് പറഞ്ഞാല് ഈ മുൽഹഖാത്തിൽ നിന്നുള്ള ഒരു നൗഉ മാത്രം. അതേതാണ്? അത് സിനോൻ ബാബാണ്. അപ്പൊ ചുരുക്കത്തിൽ ദൽബാബു എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ജംഉ മുദക്കർ സാലിമും അതിന്റെ മുൽഹഖാത്തും എന്നുദ്ദേശിക്കുക, അല്ലെങ്കിൽ മുൽഹഖാത്ത് മാത്രം ഉദ്ദേശിക്കുക, അല്ലെങ്കിൽ മുൽഹഖാത്തിൽ നിന്നുള്ള ഒരു നൗആകുന്ന സിനോൻ ബാബ് മാത്രം ഉദ്ദേശിക്കുക. ഇങ്ങനെ ദൽബാബിനെ നമുക്ക് മൂന്ന് രൂപത്തിലും വെക്കാവുന്നതാണ്. എന്നാലും അധികം ശുർറാഹും പോയിട്ടുള്ളത് എങ്ങോട്ടാണ്? ഈ അവസാനത്തെ ആ ഇഹ്തിമാലിലേക്കാണ്. ദൽബാബ് എന്ന് പറഞ്ഞാല് ഈ സിനോൻ ബാബ് എന്നാണ് അവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഈ ബാബ് എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ അഹമായ മാന കൊടുക്കുക. അഹമായ മാന കൊടുക്കുമ്പോ എങ്ങനെ? ഈ ജംഉ മുദക്കർ സാലിമും അതിന്റെ മുൽഹഖാത്തും ഒക്കെ ഹീനു പോലെ ഉപയോഗിക്കുന്നതാണ്. എന്നിട്ട് വഹുവ, അങ്ങനെയുള്ള ആ ഇസ്തിഅമാല്, വഹുവ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഹീനു പോലെയുള്ള ഇസ്തിഅമാല് എന്ത കൗമിൻ, ഒരു കൗമിന്റെ അടുക്കൽ എത്വരിതു, അത് മുത്തരിതായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഖിയാസാക്കിയിട്ട് ഇസ്തിഅമാല് ചെയ്യാവുന്നതാണ്. മുത്തരിത് എന്ന് പറഞ്ഞാല് വാരിദായടുത്ത് മാത്രമല്ല, പിന്നെ ഖിയാസാക്കിയിട്ട് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അപ്പോ പിന്നെ ഇവിടെ മുത്തരിദാണ് എന്ന് പറഞ്ഞാൽ മുത്തരിദും ബിൽ ഖിയാസി എന്ന്. അപ്പോ ഖിയാസം നിലക്ക് ഷാദാകുക എന്നതിന്റെ മുക്കാബലയിൽ എന്താകുക? ഖിയാസം നിലക്ക് മുത്തരിദാണ് എന്നർത്ഥം. അപ്പോ വഹുവ ഇന്ത കൗമിൻ എത്തരിതു എന്ന് പറയുമ്പോ ഈ ആമായ മായന കൊടുക്കുമ്പോ നമുക്ക് വഹുവ എന്നത് എങ്ങോട്ട് മടക്കാം? ആ ഹീനു പോലെ ഉപയോഗിക്കുക എന്നത് മുത്തരിദാണ്.
മുത്തരിദ എന്ന് പറയുമ്പോൾ ജംഉ ദക്ര സാലിമിലും അതിന്റെ മുൽഹഖാത്തിലും ഒക്കെ മുത്തരിദായിട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഖിയാസാക്കി കൊണ്ടുവരാവുന്നതാണ്. ഇനി ഈ ബാബ് എന്നതുകൊണ്ട് നമ്മൾ ഖാസായ ഒന്ന് ഉദ്ദേശിച്ചു, ഖാസാവുമ്പോ തന്നെ വെറും മുൽഹഖാത്ത് എന്ന് മാത്രം ഉദ്ദേശിക്കുക, അല്ലെങ്കിൽ അതിനേക്കാൾ ഖാസായിട്ട് മുൽഹഖാത്തിൽ നിന്നുള്ള സിനൂൻ ബാബ് എന്ന് ഉദ്ദേശിക്കുക, അങ്ങനെ ദൽബാബ് കൊണ്ട് മുൽഹഖാത്ത് മാത്രം അല്ലെങ്കിൽ സിനൂൻ ബാബ് മാത്രം ഉദ്ദേശിച്ചു. ഈ രണ്ട് സമയത്തും വഹുവ എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് എങ്ങോട്ട് മടക്കാം? ഒന്നുകിൽ ഈ ഖാസാക്കിയ ഒന്നിലേക്ക് തന്നെ മടക്കാം. അപ്പോ ഇത് മുത്തരിദാണ് എന്ന് പറഞ്ഞാൽ ഈ ഖാസാക്കിയ ഒന്നിൽ മുത്തരിദാണ് എന്ന് പറയുക. അല്ലെങ്കിൽ ആ ഇത്തിറാദിനെ എങ്ങോട്ട് മടക്കാം? ആമായ ഒന്നിലേക്ക് തന്നെ മടക്കാവുന്നതാണ്. അപ്പൊ ചുരുക്കത്തിൽ പിന്നെ ഈ ദൽബാബ് എന്നതുകൊണ്ട് മുൽഹഖാത്ത് മാത്രം ഉദ്ദേശിക്കുന്ന സമയത്ത് ആ മുത്തരിദാണ് എന്നതിനെ ആ മുൽഹഖാത്തിൽ മുത്തരിദാണ് എന്ന് വെച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ആമായിട്ട് ആ ജംഉ മുദക്കർ സാലിമിൽ തന്നെ മുത്തരിദാണ് എന്നും വെച്ചു കൊടുക്കാവുന്നതാണ്. അപ്പൊ മുത്തരിദാണ് എന്ന് പറഞ്ഞാൽ ഷാഇയായ ഇസ്തിഅൽമാലുണ്ട് എന്ന് പറയണമെന്നില്ല, പിന്നെ എത്രയേ ഉള്ളൂ, ഖിയാസ് എന്ന നിലക്ക് അത് മുത്തരിദാണ്. അപ്പൊ ഈ രൂപത്തിലൊക്കെ അവിടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അല്ലാഹു അഅലമു ബിസ്വവാബ്. അപ്പോ ഏതായാലും വഹുവ ഇന്ദ ഖൗമിൻ യത്തരിദ് അഫുവൻ മുമിസില ഹീനിൻ ഖദിയരിദ്. ഇനി ഖദിയരിദിന്റെ അവിടെ നിന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഖദിയരിദ് ദൽ ബാബു, ഈ ബാബ് ചിലപ്പോൾ വരാറുണ്ട്. ഐ അതായത് ബാബു സിനീന, സിനീൻ ബാബ് വരാറുണ്ട്. അപ്പൊ മനസ്സിലായല്ലോ, ഈ ദൽ ബാബ് എന്നതിനെ നമ്മളെ ശാരിഹും എങ്ങോട്ടാണ് മടക്കിയത്? ആ ഈ മുൽഹഖാത്തിൽ നിന്നുള്ള ഒരു നൗഇലേക്കാണ്, ഖാസിലേക്കുമല്ല അഖസിലേക്കാണ് ശാരിഹ് മടക്കിയിട്ടുള്ളത്. ഈ ബാബ് എന്നായി ബാബു സിനീന, സിനീൻ ബാബ് വന്നിട്ടുണ്ട്, ചിലപ്പോൾ വരാറുണ്ട്. യഅനി മുസന്നിഫ് ഉദ്ദേശിക്കുന്നത് അന്നഹു ഖദ് യുസ്തഅമലു ബാബു സിനീന, അന്നഹു നിശ്ചയമായിട്ടും ഖദ് യുസ്തഅമലു ബാബു സിനീന, സിനീന ബാബിനെ ഉപയോഗിക്കാറുണ്ട്, ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട്. ഇസ്തിഅൽമാല ഹീനിൻ, ഏതിന്റെ ഉപയോഗം? ഹീനിനെ ഉപയോഗിക്കുന്നത് പോലെ. അപ്പോ ഹീനിനെ ഉപയോഗിക്കുന്നത് പോലെ ഉപയോഗിക്കൽ ചിലപ്പോൾ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോ ഹീനിന്റെ ഉപയോഗം എന്താണ്? അത് യാഇന ലാസിമാക്കലാണല്ലോ. അതാ പറയുന്നത് ഫയൽസമു ഫീഹി. അങ്ങനെ വരുമ്പോ ഫയൽസമു ഫീഹി ആ സിനോൻ ബാബിൽ നിർബന്ധമാകും അൽ യാഉ. ഏത് നിർബന്ധമാകും? യാഉ നിർബന്ധമാകുന്നതാണ്. കൗലിഹി, ഷാഇർ പറഞ്ഞതുപോലെ ദാനിയ മിൻ നജ്ദിൻ ഫഇന്നാ സിനീനഹു ലഇബ്ന ബിന ശീബൻ വശയ്യബ്നനാ മുർദ. അപ്പോ ദാനിയ എന്നെ ഒഴിവാക്കണം, മിൻ നജ്ദിൻ നജ്ദിനെ തൊട്ട്, നജ്ദിലുള്ള കാര്യങ്ങൾ പറയലിനെ തൊട്ട് എന്നെ ഒഴിവാക്കണം. കാരണം എന്താ? ഫഇന്ന സിനീനഹു, നിശ്ചയമായിട്ടും ആ നജ്ദിൽ ഞാൻ നിന്നതായ വർഷങ്ങൾ കാലങ്ങൾ, ലഇബ്ന ബിന ശീബൻ, അത് ഞങ്ങളെ കൊണ്ട് കളിച്ചു ശീബൻ നരയാൽ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള പ്രയാസങ്ങൾ കാരണമായിട്ട് ഞങ്ങളെ തലമുടികളൊക്കെ എന്തായിട്ടുണ്ട്? നരച്ചു പോയിട്ടുണ്ട്. വശയ്യബിനനാ, അവകൾ ഞങ്ങളെ നരപിടിച്ചവരാക്കിയിട്ടുണ്ട്. അവിടെയുള്ള കാലം, അവിടെ ജീവിച്ച സമയം, അവിടെയുള്ള വിപത്തുകൾ പ്രശ്നങ്ങൾ കാരണമായിട്ട് ഞങ്ങളെ അവ നരപ്പിച്ചിട്ടുണ്ട്. മുറുതൻ, ഞങ്ങൾ തന്നെ മുറുതായ സ്ഥിതിയിൽ. അപ്പോ ചെറിയ പ്രായത്തിൽ തന്നെ ഞങ്ങളെ നരപ്പിച്ചു കളഞ്ഞു അവിടെയുള്ള പ്രയാസങ്ങൾ കാരണമായിക്കൊണ്ട്. അപ്പൊ ഏതായാലും നമുക്ക് ഇവിടെ തെളിവെന്താ? ഫഇന്ന സിനീനഹു എന്ന് പറഞ്ഞു. ഫഇന്ന സിനീനഹു എന്ന് പറഞ്ഞല്ലോ, അതിനെ ഹീനിനെ ഉപയോഗിക്കുന്നത് പോലെ സിനീന എന്നതിനെ ലാഹിറായിട്ട് ഇന്നന്റെ ഇസ്മ, അതുപോലെ സിനീനാന നൂനുമ്മൽ ഇഹ്റാബും വെളിവായി
നേരെ മറിച്ച് മുൽഹഖാത്ത് പെടുത്തുകയാണെങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. കാരണം സിനീനഹു അനഹു എന്നതിലേക്ക് ഇളാഫത്ത് ചെയ്തിട്ടുണ്ട്. ഇളാഫത്ത് ചെയ്യുമ്പോൾ ജമ്മു മുദക്കറിന്റെ മുൽഹഖാത്ത് ആയിരുന്നുവെങ്കിൽ അവിടെ സിനീ ന എന്ന നൂനിനെ കളയേണ്ടിയിരുന്നു. അങ്ങനെ കളഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അത് ഹീന് പോലെ ഉപയോഗിച്ചതാണ്. അതുപോലെ വഖ ഖൗലിഹി മറ്റൊരു ഷായിർ പറഞ്ഞതുപോലെ എന്താ وكان لنا ابو حسن علي ابا برا ونحن له بانينا وكان لنا ഞങ്ങൾക്കായി ابو حسن ابو حسൻ ആയി അതായത് علي علي എന്നവരെ ആയി അബൻ ബറൻ നല്ല ഗുണം ചെയ്യുന്നവനായ ഉപ്പയായി ഉപ്പയെ പോലെയായി. എന്നാൽ ഞങ്ങളോ വ നഹ്നു ഞങ്ങൾ ലഹു ഈ അബൂ ഹസനായി ബനീന ഞങ്ങൾ മക്കളുമായിട്ടുണ്ട്. അപ്പോ വ നഹ്നു ലഹു എന്ന് പറഞ്ഞ നഹ്നു മുബ്തദയും ബനീന എന്നത് എന്തുമാണ് ഖബറുമാണ്. അപ്പോ ബനീന എന്നല്ല അഫുവൻ ബനു ബനീനുൻ നൂനമ ഇറാബ് വെളിവാകണല്ലോ. അപ്പോ വ നഹ്നു ലഹു ബാനീനുൻ അപ്പോ ബനീനുൻ എന്ന് പറഞ്ഞു. നേരെ മറിച്ച് മുൽഹഖാത്താണെങ്കിൽ ബനൂന എന്നാണല്ലോ പറയേണ്ടത്. അപ്പോ അതും ഈ ഇസ്തിഅമാലിനുള്ളതായ തെളിവാണ്. പിന്നെ വമിസ്ല ഹീനിൻ എന്ന സ്ഥലത്ത് ഒരു ഷറഹുണ്ട്, അത് നമ്മൾ വിട്ടുപോയി. അപ്പോ വമിസ്ല ഹീനിൻ ഹീന് പോലെ കതിയരിത് ഇത് വരുന്ന പറഞ്ഞത് ഹീന് പോലെ വഗിസ്ലീനിൻ ഗിസ്ലീന് പോലെയും ഏത് വിഷയത്തിലാണ് അതുപോലെയാണെന്ന് പറഞ്ഞത് ഫീ ലുസൂമിൽ യാ നിർബന്ധമാകുന്ന വിഷയത്തിൽ വലിഅറാബി ബിൽ ഹറകാത്തി സലാഹി മൂന്ന് ഹറക്കത്തുകളെ കൊണ്ട് ഇഅ്റാബ് ചെയ്യുന്ന വിഷയത്തിലും ഫിന്നൂനി നൂനിൽ. അപ്പൊ ഹീനിൻ എന്നതിൽ മൂന്ന് ഹറക്കത്തും നൂനിൽ നൂനിലാണല്ലോ ലാഹിറാകുക. എന്നതുപോലെ അവസാനത്തെ കലിമത്തിൽ ഇഅ്റാബ് വെളിവാകുന്ന വിഷയത്തിലും അതുപോലെ തന്നെ അവസാനത്തിന് മുമ്പുള്ള ഹറഫ് യാ ആകുക എന്ന വിഷയത്തിലും ഹീന് പോലെ ഈ ബാബിനെ ഇസ്തിഅമാല് ചെയ്തിട്ടുണ്ട്. എന്നാൽ വഹുവ ഇന്ദ ഖൗമിൻ യത്തരിദ് അപ്പോ വയുഫ്ഹമു മിൻ ഖൗലിഹി മുസന്നിഫിന്റെ ഖൗലിൽ നിന്ന് മനസ്സിലാക്കപ്പെടും. ഏതാ ഖൗല്? ഖദിയരിദ് കരുത് കത് എരിത് എന്ന കൗലിൽ നിന്ന് മനസ്സിലാക്കപ്പെടും. അന്ന വുറൂദ ഹാദൽ ബാബി ഈ ബാബ് വാരിദാകൽ ഈ ബാബ് വരൽ. ഈ ബാബ് എന്ന് പറഞ്ഞാൽ ജംഉ മുദക്കർ സാലിമ് അതുപോലെ അതിന്റെ മുൽഹഖാത്ത് അവകളക്കപ്പെടും. അപ്പൊ ജംഉ മുദക്കർ സാലിമിന്റെ ഈ ബാബ് വരൽ മിസ്ല ഹീനിൻ ഏതുപോലെ ഹീന് പോലെ വരിക എന്ന് പറയുന്നത് ഖലീലുൻ അതെന്താണ് ഖലീലാണ്. എന്നാൽ വഹുവ അത് ഈ ഹീന് പോലെയുള്ള ഇസ്തിഅമാല് ഇന്ദ ഖൗമിൻ മറ്റൊരു ഖൗമിന്റെ അടുക്കൽ യത്തരിദ് അത് മുത്തരിദാണ്. എവിടെയാണ് മുത്തരിദാകുന്നത്? ഈ ജംഇൽ മുദക്കരി സാലിമി ജംഇ മുദക്കർ സാലിമിലും വമാ ഹുമില അലൈഹി അതിന്റെ മേൽ ഹംല് ചെയ്യപ്പെട്ട ഒന്നിലും. അപ്പൊ ജംഇ മുദക്കർ സാലിമിലും അതിന്റെ മുൽഹഖാത്തിലും ഒരു ഖൗമിന്റെ അടുക്കൽ ഹീന് പോലെയുള്ള ഇസ്തിഅമാല് മുത്തരിദാണ്. അപ്പോ വയുഫ്ഹമു മിൻ ഖൗലിഹി ഖദിയരിദ് എന്ന് പറഞ്ഞ ഷറഹുണ്ടല്ലോ അന്ന ഉറൂദ ഹാദൽ ബാബി മിസ്ല ഹീനിൻ ഖലീലുൻ എന്ന് പറയുന്നത് അത് വഹുവ ഇന്ദ ഖൗമിൻ യത്തരിദ് എന്ന് പറഞ്ഞതിന്റെ ഒരു തൗത്തിഅത്താണ്. അതിലേക്കുള്ള ഒരു തൗത്തിഅത്തായിട്ടാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് എങ്ങനെയും മനസ്സിലാക്കാം ഈ ഒരു ഖൗമിന്റെ അടുക്കൽ മുത്തരിദാണ് എന്ന് പറഞ്ഞത്? അത് ഖിയാസും നിലക്കുള്ള ഇത്തിറാദല്ല, പിന്നെയോ ഇസ്തിഅമാല നിലക്കും അത് കസീറാണ് ഒരുപാടുണ്ട് എന്നതിലേക്കുള്ളൊരു സൂചനയുമാകാം ഈ ഷറഹ്. അപ്പോ ഫീ ഇന്ദ ഖൗമിൻ യത്രി ഫീ ജംഇൽ മുദക്കരി സാലിമി വമാ ഹുമില അലൈഹി
അപ്പോ ജംഉൽ മുദക്കർ സാലിമിലും അതിന്റെ മേലിൽ ഹംല് ചെയ്തതിലും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അത് നമ്മൾ പറഞ്ഞല്ലേ, ഈ ഇത്തിറാദ് എന്ന് പറയുന്നത് സിനൂൻ ബാബിലേക്ക് മാത്രമുള്ളതല്ല, എല്ലാ സ്ഥലങ്ങളിലേക്കുമുള്ളതാണ് എന്നതിലേക്കുള്ളൊരു സൂചനയാണ് ഫി ജംഉൽ മുദക്കരി സാലിമി വമാഹുമിൽ അലൈഹി എന്ന് പറഞ്ഞിട്ട് ഇഷാറത്താക്കി. എന്നിട്ട് നസ്സായിട്ട് പറയുകയാണ്, ആദ്യം ഇഷാറത്തും നിലക്ക് പറഞ്ഞു ഇത് ഇത്തിറാദു ആണ്, എല്ലാത്തിലും വരും, ജംഉൽ മുദക്കറിലും അതിന്റെ മുൽഹക്കാത്തിലും വരും, സിനൂനയിലും മാത്രമല്ല എന്നതിലേക്കൊരു ഒരു ഇഷാറത്ത് കൊടുത്തു. എന്നിട്ട് നസ്സായിട്ട് പറയാണ് വലാ യഖ്തസു, അത് പ്രത്യേകമല്ല, ബി ബാബി സിനീന, സിനീന ബാബ് കൊണ്ട് പ്രത്യേകമല്ല. അപ്പൊ ഇങ്ങനെ മുത്തരിദാണ് എന്നത് സിനൂന ബാബിൽ മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലേക്കും അത് ബാധകമാണ്. വയുഖ്റജൂന അലൈഹി, ആ ഇസ്തിഅൽമാലിന്റെ മേലിൽ, ആ മുത്തരിദായ ഇസ്തിഅൽമാലിന്റെ മേലില് ഇഖ്റാജ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഖൗലുഹു, ഷായിറിന്റെ ഖൗലിനെ അതിന്റെ മേലില് ഇഖ്റാജ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏതാണ് ആ ഖൗല്? റുബ്ബ ഹയ്യിൻ അറന്ദസിൻ ദീ ത്വലാലി ലാ യസാലൂന ഗാരിബീന അൽഖിബാബി. റുബ്ബ ഹയ്യിൻ, എത്രയെത്ര കബീലകളാണ്, എത്രയെത്ര ഗോത്രങ്ങളാണ്, അറന്ദസിൻ, സഫർജൽ പോലെ അറന്ദസിൻ, അറന്ദസായ എത്രയെത്ര കബീലകളാണ്. അറന്ദസ് എന്ന് പറഞ്ഞാൽ അൽ ഖവിയു ശുജാ എന്ന, നല്ല ശക്തരും ധീരരുമായ എത്രയെത്ര ഗോത്രങ്ങളാണ് എന്ന, എത്രയെത്ര ഗോത്രക്കാരാണ് എന്നർത്ഥം. അപ്പൊ അതിൽ നിന്ന് പിടിച്ചിട്ട് എന്ത് പറയാറുണ്ട്, നല്ല ശക്തിയുള്ള ഇബിലിനെ കുറിച്ച് അറന്ദസ് എന്ന് പറയാറുണ്ട്. അപ്പൊ ഏതായാലും ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇബിലല്ല, പിന്നെന്താണ്, അൽ ഖവിയു ശുജാ, നല്ല ധീരതയും നല്ല ശക്തിയുമുള്ള ആള് എന്നാണ്. അപ്പൊ റുബ്ബ ഹയ്യിൻ, എത്രയെത്ര കബീലക്കാരാണ്, അറന്ദസിൻ, നല്ല സുശക്തരും ധീരരുമായ, ദീ ത്വലാലിൻ, പിന്നെയോ എങ്ങനത്തതുമാണ്, ദീ ത്വലാലിൻ, നല്ല ഭംഗിയിലും നല്ല രൂപത്തിലുമൊക്കെയുള്ള. അപ്പൊ ദീ ത്വലാലിൻ എന്ന് പറഞ്ഞാൽ ഐ ഹാലത്തിൻ ഹസനത്തിൻ വഹൈഅത്തിൻ ജമീലത്തിൻ, നല്ല അവസ്ഥയിലും നല്ല രൂപത്തിലുമൊക്കെയുള്ള എത്രയെത്ര കബീലകളാണ്. റുബ്ബ ഹയ്യിൻ അറന്ദസിൻ ദീ ത്വലാലിൻ ലാ യസാലൂന ഗാരിബീന അൽഖിബാബി. ലാ യസാലൂന, അവര് നിലനിൽക്കുന്നു, ആയിക്കൊണ്ടിരിക്കുന്നു, ഗാരിബീന അൽഖിബാബ്, കുബ്ബകളെ അവർ നിർമ്മിക്കുന്നു. അപ്പൊ കുബ്ബകളെയൊക്കെ നിർമ്മിക്കുന്ന എത്രയെത്ര ഹയ്യ് കബീലക്കാരാണ്. ഇവിടെ നമുക്കിപ്പോ എന്താ തെളിവ്? ഇവിടെ ഗാരിബീന അൽ ഖിബാബ് എന്നാണ് പ്രയോഗിച്ചത്. അത് ഈ ഗാരിബീന എന്ന് പറയുന്നതിനെ ഗിസ്ലീൻ പോലെ, അതല്ലെങ്കിൽ ഹീന് പോലെ ഇസ്തിഅമാല് ചെയ്തു. അവസാനം നൂനിന്റെ മേലിൽ ഇറാബ് വെളിവാകുന്നു, നൂനിന്റെ മുമ്പുള്ള ഒന്ന് യാഇന്റെ മേലിൽ നിലനിർത്തുന്നു, ആ നിലക്കാണ് ഇവിടെ കൊണ്ടുവന്നത്. അപ്പൊ ഗാരിബീന അൽ ഖിബാബി, ഖിബാബ് എന്ന് പറയുന്നത് മുലാഫി ലൈഹി ആണല്ലോ. അപ്പൊ അങ്ങനെ ഇളാഫത്ത് ചെയ്യുമ്പോ ഗാരിബിൽ ഖിബാബി എന്നാണല്ലോ പറയേണ്ടത്. അപ്പൊ ഇവിടെ അങ്ങനെ പറയാതിരിക്കാനുള്ള കാരണം എന്താണ്? ഇത് ഹീന് പോലെ ഇസ്തിഅമാൽ ചെയ്തതാണ്. ونون مجموع وما به التحق فافتح وقل من بكسره نطق ان شاء الله നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. واخر دعوانا ان الحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته.